നമസ്കാരം. സാധാരണ നമ്മൾ സംസാരിക്കുക, എവിടെയെങ്കിലും ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് പലരും പറയുന്നുണ്ട് നല്ല ഡ്രസ്സ് ധരിച്ചു പോകണമെന്ന്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു ചോദ്യമാണ്, സംസാരിക്കുന്ന വിഷയത്തിന് ഡ്രസ്സിന് എന്താ കാര്യമിരിക്കുന്നത്, ഡ്രസ്സിന് അവിടെ എന്താണ് പ്രസക്തി? സി, നമ്മൾ ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് മറ്റൊരാൾ നിങ്ങൾ ഒബ്സർവ് ചെയ്യുമ്പോൾ അതിനകത്ത് 7% അദ്ദേഹത്തിന് നിങ്ങളെ മനസ്സിലാകുന്നത് നിങ്ങളുടെ വേർഡ്സിലൂടെയാണ്, നിങ്ങൾ ഉപയോഗിക്കുന്ന വേർഡ്സിലൂടെയാണ്. 36% ആ സമയത്ത് ഉപയോഗിക്കുന്ന ടോൺ അല്ലെങ്കിൽ വോയിസ് മോഡുലേഷൻ അല്ലെങ്കിൽ വോയിസ് ആണ്. 57% ആ സമയത്ത് ഉപയോഗിക്കുന്ന ബോഡി ലാംഗ്വേജ് ആണ്. അതായത് നിങ്ങൾ എങ്ങനെ എന്ത് ഡ്രസ്സ് ധരിച്ചിരിക്കുന്നു, എത്ര നല്ല ഐ കോണ്ടാക്ട് കൊടുക്കുന്നു, എങ്ങനെ സ്മൈൽ ചെയ്യുന്നു, എങ്ങനെ നോഡ് ചെയ്യുന്നു, കൈകൾ എങ്ങനെ ഉപയോഗിക്കുന്നു, ഇതിനെല്ലാമാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. ഇതിന് കാരണം നമ്മുടെ സെൻസ് ഓർഗനത്തെ ഏറ്റവും പവർഫുൾ സെൻസ് ഓർഗൻ എന്നുള്ളത് കണ്ണാണ്. അപ്പൊ കണ്ണിന് കൗതുകമാണ് ആദ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ആ കണ്ണിന് കൗതുകം നൽകുന്നതാണ് ഈ പറയുന്ന ഡ്രസ്സ് അല്ലെങ്കിൽ നമ്മുടെ അപ്പിയറൻസ് ഒക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാളായിട്ട് സംസാരിക്കാൻ പോകുന്ന സമയത്ത്, അതിന് ഒരു പ്രസന്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ധരിക്കുന്ന ഡ്രസ്സ്, നിങ്ങൾ ധരിച്ചിരിക്കുന്ന ഓർണമെന്റ്സ്, നിങ്ങൾ ധരിച്ച് കെയർ ചെയ്യുന്ന പ്രോപ്പർട്ടീസിനൊക്കെ, നിങ്ങൾ ഉപയോഗിക്കുന്ന വേർഡ്സിനേക്കാൾ, നിങ്ങൾ സബ്ജക്റ്റിൽ സമയത്ത് അവതരിപ്പിക്കുന്ന വേർഡ്സിനേക്കാൾ വോയിസിനേക്കാൾ പ്രാധാന്യമുള്ളത് കൊണ്ടാണ് നമ്മൾ ഏതെങ്കിലും പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നല്ല ഡ്രസ്സോട് കൂടെ പോയിട്ട് പ്രസന്റ് ചെയ്യണം എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ പ്രോപ്പർട്ടിക്കും ഒരാളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെയൊക്കെയാണ് റോൾസ് റോയ്സ് അല്ലെങ്കിൽ മറ്റ് കാറുകളുടെയൊക്കെ പ്രശസ്തി. നമുക്ക് അതിലേക്കൊന്നും കിടക്കുന്നില്ല, പക്ഷെ ഡ്രസ്സിന് ഇവിടെ എന്താ കാര്യം എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. ഡ്രസ്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഡ്രസ്സ്, നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടീസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ഓരോ പ്രസന്റേഷൻ അത് പോകുമ്പോഴും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുവാണ്. താങ്ക് യു വെരി മച്ച്. എൻ്റെ ചാനലിൽ ഞാൻ ഇങ്ങനെ കുറേ ചെറിയ വീഡിയോകൾ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് നാളെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സും മറ്റു കാര്യങ്ങളും കൊടുക്കാനും കഴിയണം. അത്തരം കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ വരണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.